Welcome to Electrodynamics. 50th lecture, measurement of high resistance by leakage method. Electrodynamics. 50th lecture from transient current. So today's topic is measurement of high resistance by the method of leakage. Measurement of high resistance by the method of leakage. And you see the circuit here. In the circuit, there is a main circuit. Main circuit consists of a ballistic galvanometer, a key K2, and a capacitor C. That is the main circuit. BG means ballistic galvanometer. It is a galvanometer like a mirror galvanometer to measure charge. You know, moving coil mirror galvanometer. It is used to measure current. And ballistic galvanometer is a modification of moving coil mirror galvanometer, and this is used to measure charge. BG, full form is ballistic galvanometer used to measure charge, electric charge in coulomb and or micro coulomb. K2 is a key and C is a capacitor, and R is a high resistance connected across the capacitor with a key K in series, and there is a battery and another key K1 as shown in the figure. So there are we can see that BG capacitor one circuit, then a resistor across capacitor and a key K, and another battery and a key K1. Altogether there are three keys, key K, K1 and K2, and you have to remember the operation of these keys when we study this topic. Right, the leakage method. ലീക്കേജ് മെത്തേഡിൽ ഹൈ റെസിസ്റ്റൻസ് മെഗാവും കണക്കിനുള്ള ഹൈ റെസിസ്റ്റൻസ് അളക്കാനുള്ള മെത്തേഡാണ് ഈ മെത്തേഡ് ഓഫ് ലീക്കേജ്. ഹൈ റെസിസ്റ്റൻസ് മെഗാവും എന്ന് പറയും, മെഗാവും ആ ഓർഡറുള്ള വാല്യൂസ് അളക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ് ലീക്കേജ് മെത്തേഡ്. അതിന് സർക്യൂട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആ സർക്യൂട്ടിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. ആദ്യ സർക്യൂട്ടിനകത്ത് ഒരു ബി ജി ഉണ്ട്, ഒരു കീ K2 ഉണ്ട്, പിന്നെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ നമുക്ക് ചാർജ് ചെയ്യാം. ആ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു കീ ഉണ്ട്. പിന്നെ നമ്മൾ ഈ കപ്പാസിറ്ററിലേക്ക് ഒരു ബാറ്ററി കീ കേബിൾ പിടിപ്പിച്ചിരിക്കുകയാണ്. ലീക്കേജ് മെത്തേഡ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഫോർ യുവർ പ്രാക്ടിക്കൽസ്. ആൻഡ് യു സീ ദീസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ റെസിസ്റ്റൻസ് ഓഫ് ദി ഓർഡർ മെഗോംസ്, 10^6 ഓം. മെഗോം എന്ന് പറഞ്ഞാൽ 10^6 ഓം ആണ്. അത്രയും വലിയ അല്ലെങ്കിൽ ആ ഓർഡറിലുള്ള റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് നമ്മൾ സ്വീകരിക്കുന്നത്. ദ സർക്യൂട്ട് ഈസ് അറേഞ്ച്ഡ് ആസ് എബവ്. സി ഇസ് എ കപ്പാസിറ്റർ ഓഫ് നോൺ കപ്പാസിറ്റി ആൻഡ് ആർ ഈസ് എ ഹൈ റെസിസ്റ്റൻസ് ടു ബി മെഷേർഡ്. സി കപ്പാസിറ്ററാണ്, അത് നോണാണ്, നമുക്കറിയാവുന്ന വാല്യൂ ആണ്. ആർ ആണ് ഹൈ റെസിസ്റ്റൻസ്, അതാണ് അളക്കേണ്ടത്. ഇനിഷ്യലി ഇത് കീ കെ വൺ ഇസ് ക്ലോസ്ഡ്. നമ്മുടെ ഓപ്പറേഷൻ നോക്കുക. ഇനിഷ്യലി ഇത് കീ കെ വൺ ഇസ് ക്ലോസ്ഡ്. കെ വൺ ആണെന്ന് നോക്കുക. കെ വൺ എന്ന് പറയുന്നത് ബാറ്ററി കീ ആണ്. കെ വൺ ഇനിഷ്യലി ഇത് കീ കെ വൺ ഇസ് ക്ലോസ്ഡ് സോ ദാറ്റ് കപ്പാസിറ്റർ ഗെറ്റ്സ് ചാർജ് ടു ക്യൂ സീറോ. അപ്പോൾ കെ വൺ ഓൺ ചെയ്തിട്ട് നമ്മൾ ഏതാണ് സമയം വെക്കണം. അപ്പോൾ കപ്പാസിറ്റർ മാക്സിമം ചാർജിലേക്ക്, ക്യൂ സീറോയിലേക്ക് ചാർജ് ചെയ്യും. ദ കീ കെ വൺ ഇസ് ദെൻ റിലീസ്ഡ്. നമ്മൾ കെ വൺ ഓഫ് ആക്കണം. നൗ ദ കീ കെ ടു എന്ന് പറഞ്ഞാൽ ബാലിസ്റ്റിക് ഗാലിമീറ്റർ കീ ആണ്. കെ ടു ഇസ് പ്രസ്ഡ് ആൻഡ് ഫസ്റ്റ് കിക്ക് തീറ്റ വൺ ഇസ് നോട്ടഡ്. ഈ ബാലിസ്റ്റിക് ഗാലിമീറ്ററിലെ ഡിഫ്ലക്ഷനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് കിക്ക് എന്ന് പറയുന്നത്. ആദ്യം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനെ ഫസ്റ്റ് കിക്ക് എന്ന് പറയും. ഫസ്റ്റ് ഡിഫ്ലക്ഷൻ ആദ്യം ഉണ്ടാകുന്നത്, പിന്നെ രണ്ടാമത് ഡിഫ്ലക്ഷൻ ഉണ്ടാകും, മൂന്നാമത് ഉണ്ടാകും, അതിനേക്ക് നമുക്ക് സെക്കൻഡ് കിക്ക്, തേർഡ് കിക്ക് എന്നൊക്കെ പറയും. അത് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ഫസ്റ്റ് കിക്കാണ് നോക്കേണ്ടത്. ഇവിടെ ബാലിസ്റ്റിക് ഗാലിമീറ്റർ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തില്ല, സ്പോട്ട് അവിടെ നിൽക്കത്തില്ല, ആ സ്പോട്ട് ചലിച്ചുകൊണ്ടിരിക്കും. മിറർ ഗാലിമീറ്റർ ആണെങ്കിൽ അത് സ്പോട്ട്, ഈ ഡിഫ്ലക്ട് ചെയ്ത സ്പോട്ട് അവിടെ പോയി നിൽക്കും, ലൈറ്റ് സ്പോട്ട്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യും, സ്കെയിലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്ഷൻ സ്പോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് സ്പോട്ടിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുക, ലൈറ്റ് സ്പോട്ടിൻ്റെ ഡിഫ്ലക്ഷൻ. ആദ്യം ഉണ്ടാകുന്നതിനെ ഫസ്റ്റ് കിക്ക് എന്ന് പറയും, അത് തീറ്റ വൺ എന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കപ്പാസിറ്ററിനെ ക്യൂ സീറോയിലേക്ക് ചാർജ് ചെയ്തിട്ട്
ആക്കി അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് K2 പ്രസ് ചെയ്തിട്ട് ആ ബാലിസ്റ്റിക് കാലിമീറ്ററിലൂടെ കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് അനുവദിക്കുക, ഡിസ്ചാർജിന് അനുവദിക്കുക. അന്നേരം ഒരു കിക്ക് ഉണ്ടാകും, ആ കിക്കിനെ നമ്മൾ തീറ്റ വണ്ണം നോട്ട് ചെയ്യണം. എഗെയിൻ ബൈ പ്രസ്സിങ് ദ കീ K1 എഗെയിൻ, വീണ്ടും നമ്മൾ ബാറ്ററിക്ക് പ്രസ് ചെയ്യണം. സോ ദാറ്റ് ദ കപ്പാസിറ്റി സെക്കൻഡ് ചാർജർ ടു Q0, വീണ്ടും മാക്സിമത്തിലേക്ക് ചാർജ് ചെയ്യണം. ഇനി പറഞ്ഞ കാര്യം പ്രത്യേകം ഓർക്കണം, K1 ഈസ് റിലീസ്ഡ്. വീണ്ടും K1 നമ്മൾ ഓഫ് ആക്കണം. നെക്സ്റ്റ് ദ കീ K എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസിന് സീരീസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കീ ആണ്. നൗ ദ കീ K ഈസ് പ്രസ്ഡ് ഫോർ എ നോൺ ടൈം T സെക്കൻഡ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ കപ്പാസിറ്ററി ഫുള്ളി ചാർജ് ചെയ്തതിനു ശേഷം K1 ഡിസ്കണക്ട് ചെയ്യണം. എന്നിട്ട് ആ റെസിസ്റ്റൻസ് അതിൻ്റെ കൂടെയുള്ള കീ K ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഏതാനും സെക്കൻഡ് നേരത്തേക്ക് ചാർജ് ഒഴുകിപ്പോകാൻ ആ റെസിസ്റ്ററിലൂടെ ലീക്ക് ഔട്ട് ചെയ്യാൻ അനുവദിക്കണം. ഏതാനും സെക്കൻഡ് നേരം, അപ്പോൾ ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ കീ അങ്ങോട്ട് റിലീസ് ചെയ്യണം. ആ K എന്നുള്ളത് അത് നമ്മൾ ഓൺ ചെയ്ത് ഓഫ് ആക്കണം. ഇൻ ദിസ് ടൈം സം ചാർജ് ലീക്സ് ഔട്ട് ത്രൂ R. ലെറ്റ് Q1 ബി ദ ബാലൻസ് ചാർജ്. ആദ്യം ഉണ്ടായിരുന്നത് Q1 ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ കീ K ഓൺ ചെയ്ത് റെസിസ്റ്ററിലൂടെ ഏതാനും ചാർജ് ഒഴുക്കി കളഞ്ഞാൽ ബാക്കിയുള്ള ചാർജ് Q1 ആവും. അപ്പോൾ ഈ ചാർജ് കുറച്ച് ഒഴുകിപ്പോകാനുള്ള സമയം, റെസിസ്റ്ററിലൂടെ പോകാനുള്ള സമയം നമ്മൾ T ആയിട്ട് നോട്ട് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ ബൈ പ്രസന്റ് കീ K2, അത് BG യുടെ കീ ആണ്. K2 ദ ഫസ്റ്റ് കീക്ക് θ2 ഈസ് നോട്ടഡ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഫസ്റ്റ് കീക്ക് വീണ്ടും നോട്ട് ചെയ്യണം. ആദ്യ ഡിഫ്ലക്ഷന് BG വീണ്ടും നോട്ട് ചെയ്യണം. അതിനെ നമുക്ക് θ2 എന്ന് വിളിക്കാം. θ2 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെക്കൻഡ് കേസിലെ BG ഉണ്ടാകുന്ന ഫസ്റ്റ് കിക്കാണ്. അപ്പോൾ നമുക്ക് തീറ്റാവണം തീറ്റാട്ടും കിട്ടി. ദെൻ റെസിസ്റ്റൻസ് ആർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദി ഇക്വേഷൻ, ബൈ ദി റിലേഷൻ. റെസിസ്റ്റൻസ് ആർ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കാണുന്നത് നോക്കൂ. ആർ ഇസ് T ടൈം മാത്രമേ ഉള്ളൂ മുകളിൽ, T 2.303 C കപ്പാസിറ്റി ലോഗ് തീറ്റാവൺ ബൈ തീറ്റാട്ടു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള റെസിസ്റ്റൻസ്, ആ ഹൈ റെസിസ്റ്റൻസ് കാണുന്ന ഫോർമുലയാണ് T/2.303 C ലോഗ് തീറ്റ 1 ബൈ തീറ്റ 2. തീറ്റ 1 എന്ന് പറഞ്ഞാൽ ആ ഫുള്ളി ചാർജ് കപ്പാസിറ്ററിൻ്റെ ചാർജ് നമ്മൾ BG അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന കിക്കാണ്. തീറ്റ 2 എന്ന് പറഞ്ഞാൽ കുറച്ച് ചാർജ് ഒഴുകി കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള Q1 ചാർജിന് കിട്ടുന്ന കിക്കാണ് തീറ്റ 2. ടിയാണ് ടൈം, എത്ര നേരം നമ്മൾ ചാർജ് അവിടെ ലീക്ക് ഔട്ട് ചെയ്യാൻ അനുവദിച്ചു, ആ സമയം സ്റ്റോപ്പ് വാച്ച് വെച്ച് കണ്ടുപിടിച്ചതാണ് T. അപ്പോൾ ഈ ഫോർമുല എങ്ങനെ കിട്ടും എന്നുള്ളത് ഒരു തിയറിയിലൂടെ നമുക്ക് തെളിയിക്കാവുന്നതാണ്. അപ്പോൾ അതിനിപ്പോൾ CR DKF ചാർജാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, കാരണം ചാർജ് നമ്മൾ ഒഴുക്കിക്കളയാണല്ലോ. സോ ഇറ്റ് ഇസ് എ CR DKF ചാർജ്. ഇനി CR സർക്യൂട്ട് DKF ചാർജ് ഈസ് ഗിവൺ ബൈ ദി റിലേഷൻ Q=Q0 (e^-)-1/CR(T). നമ്മൾ പഠിച്ചതാണ് CR DKയുടെ ഇക്വേഷൻ ഇതാണ്, Q=Q0 (e^-)-1/CR(T) ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ അത് നമ്മൾ Q/Q0 ഒന്ന് ഡിവൈഡ് നോക്കണം. അപ്പോൾ (e^-)-1/CR(T) എന്ന് കിട്ടും. അപ്പോൾ Q0 അത് മറിച്ച് പറയുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. RHS Q0/Q=(e^-)1/CR(T) എന്ന് കിട്ടും. ടേക്ക് ലോഗ് ലോഗ് Q0/Q2/C ഇസ് ഈക്വൽ ടു 1/CR(T) ലോഗ് e^2/E. ലോഗ് e^2/E 1 ആണല്ലോ, ആ 1 അവിടെ കാണിച്ചിട്ടില്ല. ഇതിനെ നമ്മളൊരു കോമൺ ലോഗ് ആക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ലോഗ് തന്നെ ഇടാം. പക്ഷേ നമ്മൾ ടെസ്റ്റ് ബുക്കിൽ എന്തൊക്കെ കോമൺ ലോഗരിത്തിലാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ എഴുതുക, ഒരു ഈ നാച്ചുറൽ ലോഗരിത്തെ കോമൺ ലോഗ് ആക്കാനായിട്ട് നമ്മൾ 2.303 കൊണ്ട് കുളിക്കണം. അപ്പോൾ 2.303 ലോഗ് Q0/Q2/10 ഈക്വൽ 1/CR(T) എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് R കാണുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ്. R കാണുമ്പോൾ T/C(2.303) ലോഗ് Q0/Q ഇക്വേഷൻ നമ്പർ 2. പക്ഷെ നമ്മുടെ റിലേഷനകത്ത് തീറ്റാണ് ബൈ തീറ്റാട്ടുമാണ്.
അപ്പോൾ തീറ്റ വൺ ബൈ തീറ്റ ടുവിലേക്ക് ഈ ക്യു സീറോ ബൈ ക്യൂവിനെ മാറ്റണം. നമ്മൾ ആ ക്വസ്റ്റിൻ്റെ ആ പിന്നെ ടോപ്പിക്കിൻ്റെ അവസാനം എഴുതിക്കുന്ന റിലേഷൻ ആർ ഈസ്വൽ ടി ബൈ 2.303 സി ലോഗ് തീറ്റ ടു ബൈ തീറ്റ വൺ എന്നാണ്. ഇവിടെ നമ്മൾ ചാർജിൻ്റെ ടേമിലാണ് ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ക്യു സീറോ ബൈ ക്യൂ. അപ്പോൾ അതിന് നമ്മൾ ബി ജിയുടെ ഇക്വേഷൻ പറയണം. ബി ജിയുടെ ഇക്വേഷൻ ബി ജിയുടെ ചാർജ് ഇളക്കാൻ ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബി ജി നമ്മുടെ സിലബസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെയാണെന്ന് സപ്പോസ് ചെയ്യണം. നേരത്തെയുള്ള സിലബസിനകത്ത് ഈ ബി ജി ഒരു പ്രധാനപ്പെട്ട എസ് എ ആയിരുന്നു. അത് എന്തുകൊണ്ടോ മാറ്റിയിരിക്കുകയാണ്, ഇപ്പോൾ ഇല്ല. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഇവിടെ നമുക്കത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബി ജിയുടെ ചാർജ് അളക്കാനുള്ള ഫോർമുലയാണ് ക്യൂ യു സിക്കൾ കെ തീറ്റ വൺ ഇൻറ്റു വൺ പ്ലസ് ലാംഡ ബൈ ടു. ഈ കെ എന്ന് പറഞ്ഞാൽ ബാലിസ്റ്റിക് കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. ബി ജിയിലെ തീറ്റ വൺ ഫസ്റ്റ് കേക്ക്, ലാംഡയെ വിളിക്കുന്ന പേരാ ലോഗരിഥമിക് ഡിക്രിമെൻറ്റ്. ലോഗരിഥമിക് ഡിക്രിമെൻറ്റ് ആ വാക്കുകളൊന്നും എഴുതി വെക്കണമെന്നില്ല. ഈ ഫോർമുല മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. ഇക്വേഷൻ ഫോർ ബി ജി ടു മെഷർ ചാർജീസ് ക്യൂ യു സിക്കൾ കെ തീറ്റ വൺ ഇൻറ്റു വൺ പ്ലസ് ലാംഡ ബൈ ടു. അപ്പോൾ ഇവിടെ കെയും ഈ വൺ പ്ലസ് ലാംഡ ബൈ ടു ബാലിസ്റ്റിക് കോൺസ്റ്റൻറ്റും അതുപോലെ ലോഗരിഥമിക് ഡിക്രിമെൻറ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യു ക്യാൻ സേ ക്യൂ പ്രപ്പോഷണൽ തീറ്റ വൺ. സോ ഇൻ ദ ഫസ്റ്റ് കേസ് ദ ചാർജ് ഈസ് ക്യൂ സീറോ. സോ ക്യൂ സീറോ പ്രപ്പോഷണൽ തീറ്റ വൺ. ഇൻ ദ സെക്കൻഡ് കേസ് ക്യൂ സീറോ പ്രപ്പോഷണൽ ടു ക്യൂ സീറോ പ്രപ്പോഷണൽ തീറ്റ വൺ ഈസ് റിട്ടേൺ. ഇൻ ദ സെക്കൻഡ് കേസ് ക്യൂ വൺ പ്രപ്പോഷണൽ ടു തീറ്റ ടു. ക്യൂ വൺ ഓർ ക്യൂ. രണ്ടാമത്തെ കേസിൽ ക്യൂ ആണ് ചാർജിൽ ക്യൂ വൺ ഈസ് ഈക്വൽ ടു ക്യൂ ആണ് ചാർജ് ക്യൂ പ്രപ്പോഷണൽ തീറ്റ ടു, അല്ലെങ്കിൽ ക്യൂ വൺ പ്രപ്പോഷണൽ തീറ്റ ടു. അതായത് കുറേ ചാർജ് ഒഴുകിക്കളഞ്ഞ് ബാക്കി ഉള്ളത് ക്യൂ വൺ ആണെങ്കിൽ ക്യൂ വൺ പ്രപ്പോഷണൽ തീറ്റ ടു. ഈ ക്യൂ സീറോ ക്യൂ വൺ ഹരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യൂ സീറോ ബൈ ക്യൂ വൺ ഈസ് തീറ്റ വൺ ബൈ തീറ്റ ടു. അപ്പോൾ നേരത്തെ നമ്മൾ ക്യൂ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യൂ വണ് തിരിച്ചെഴുതണം കേട്ടോ. ഇപ്പോൾ ക്യൂ സീറോ ബൈ ക്യൂ വൺ ഈസ് ഈക്വൽ തീറ്റ വൺ ബൈ തീറ്റ ടു. ഈ വാല്യൂ ആണ് നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലയിൽ കൊടുക്കേണ്ടത്. ഏത് ഫോർമുല? ഈ ഫോർമുല ഇല്ല. അവിടെ ഈ രണ്ടെന്ന് പറഞ്ഞാൽ ടി ബൈ സി ഇൻ 2.303 ലോഗ് ക്യൂ സീറോ ബൈ ക്യൂ വൺ എന്ന് വേണേൽ പറയാം. ക്യൂ വൺ ഇവിടെ ക്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വേണേൽ ക്യൂ വണ് തിരുത്താം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിനകത്ത് ക്യൂ ഈസ് ക്യൂ വൺ എന്ന് എഴുതിയാൽ മതി. ക്യൂ ഈസ് ക്യൂ വൺ എന്ന് കാണിച്ചാൽ മതി. ഇവിടെ കാണിച്ചാലും മതി. ഹിയർ ഹിയർ ക്യൂ വൺ ഈസ് ക്യൂ എന്ന് കാണിച്ചാൽ മതി. ഒരു സ്റ്റെപ്പ് ഇവിടെ എഴുതിയാൽ മതി. ഹിയർ ക്യൂ വൺ ഈസ് ക്യൂ എന്ന് കാണിച്ചാൽ. അപ്പോൾ ഈ ക്യൂ സീറോ ബൈ ക്യൂ അല്ലെങ്കിൽ ക്യൂ സീറോ ബൈ ക്യൂ വൺ എന്നുള്ളത് തീറ്റ വൺ ബൈ തീറ്റ ടു ആയിട്ട് നമ്മുടെ ആദ്യ ഒറിജിനൽ ഇക്വേഷനകത്ത് കൊടുക്കണം. ഇക്വേഷൻ നമ്പർ ടുവിനകത്ത് കൊടുക്കണം. കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും ആർ ഈസ് ടി ബൈ 2.303 സി ലോഗ് തീറ്റ വൺ ബൈ തീറ്റ ടു ടു ദ ബേസ് 10. ഇതാണ് ബി ജിയുടെ ഫോർമുല. ആ ബി ജിയുടെ അല്ല, ഇവിടെ ഈ ലീക്കേജ് മെത്തേഡിൽ ബി ജി ഉപയോഗിച്ച് ഹൈ റെസിസ്റ്റൻസ് അളക്കുന്ന ഫോർമുല. ഞാൻ ആ തീറ്റ വൺ ബൈ തീറ്റ ടു ഒന്നുകൂടി പറയണോ? തീറ്റ വൺ എന്ന് പറഞ്ഞാൽ ചാർജ് ക്യൂ സീറോ ബി ജിയിലൂടെ അയക്കുമ്പോൾ കിട്ടുന്ന കിക്ക്. തീറ്റ ടു എന്ന് പറഞ്ഞാൽ കുറേ ചാർജ് ഒഴുകിപ്പോയിട്ട് ബാക്കിയുള്ളത് ക്യൂ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്യൂ വൺ ആണെങ്കിൽ അതിന് നേരെ കിട്ടുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന കിക്കാണ് തീറ്റ ടു. അപ്പോൾ ക്യൂ സീറോ ബൈ ക്യൂവിനെ അല്ലെങ്കിൽ ക്യൂ സീറോ ബൈ ക്യൂ വണ്ണിനെ നമുക്ക് തീറ്റ വൺ ബൈ തീറ്റ ടു എന്ന് എഴുതാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഇപ്പോൾ മിക്കവാറും രണ്ട് മാർക്കിന് ചോദിക്കാൻ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സി ആർ സർക്യൂട്ടിൻ്റെ കൂടെ ഒരു അടുത്ത ഒരു പാർട്ടായിട്ട് ഇവിടെ ചോദിക്കുക. എസ് എ ഡിസ്ക്രൈബ് ദി ലീക്കേജ് മെത്തേഡ് ഓഫ് മെഷറിംഗ് ഹൈ റെസിസ്റ്റൻസ്. ഒരു തിയറി ഞാൻ കൊടുത്തിട്ടുണ്ട്, മാർക്ക് നോക്കി പറയണം. മാർക്ക് ഇപ്പോൾ കുറവ് മാർക്കൊക്കെ ഉള്ളെങ്കിൽ അത് രണ്ട് മാർക്കൊക്കെ ആണെങ്കിൽ തിയറി ഒഴിവാക്കാവുന്നതാണ്. നിങ്ങൾ തിയറി കൂടി പഠിക്കുക. സിമ്പിൾ തിയറിയാണ്. അതിൻ്റെ പ്രോബ്ലം നേരത്തെ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ഇൻ 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 ആൻ ഒരു ഇൻ ആൻ എക്സ്പെരിമെൻറ്റ്, ഒരു ആൻ കൂടി ചേർത്തോളുക. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റർമിൻ ഹൈ റെസിസ്റ്റൻസ് ബൈ ലീക്കേജ് എ കപ്പാസിറ്റർ ഓഫ് 1 μ ഓഫ് ഈസ് യൂസ്ഡ്. ഈ ഒരു കറക്റ്റ്ലി ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റർമിൻ ഹൈ റെസിസ്റ്റൻസ് ബൈ ലീക്കേജ് കോമ എ കപ്പാസിറ്റർ ഓഫ് 1 μ ഓഫ് ഈസ് യൂസ്ഡ്. ഇറ്റ് ഈസ് ഫുള്ളി ചാർജ്ഡ് ആൻഡ് ഡിസ്ചാർജ്ഡ് ത്രൂ എ ബി ജി. ദ ഒബ്സർവ്ഡ് കിക്ക് ഈസ് 10 cm ഓൺ ദി സ്കെയിൽ. ദ കപ്പാസിറ്റർ ഈസ് ഫുള്ളി ചാർജ്ഡ് അഗെയിൻ ആൻഡ് അലൗഡ് ടു ലീക്ക് ത്രൂ ആർ ഫോർ 10 സെക്കൻഡ്.
The remaining charge in the capacitor gives a kick of 5 cm on the same scale. When discharged through the BG calculator. അപ്പോൾ ആദ്യം നമുക്ക് 10 cm ഡിഫ്ലക്ഷൻ, രണ്ടാമത്തത് 5 cm ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ സ്കെയിലാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓർത്താൽ മതി. ഇവിടെ തീറ്റ 1 10 ആണ്, തീറ്റ 2 5 ആണ്, ടൈം 10 സെക്കൻഡ് ആണ്, കപ്പാസിറ്റി 1 μF ആണ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ്റെ ഫോർമുല ആർ ഇസ് ടി ബൈ 2.303 സി ലോഗ് തീറ്റ 1 ബൈ തീറ്റ 2. അതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10 ബൈ 2.303 കപ്പാസിറ്റി 1 μF ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫാരഡ്, 10⁻⁶ ലോഗ് 10 ബൈ 5 ടു ദ ബേസ് 10. ദാറ്റ് ഈസ് തീറ്റ 1 ബൈ തീറ്റ 2, ദാറ്റ് ഈസ് 10 ബൈ 2.303 ഇൻറ്റു 10⁻⁶ ലോഗ് 2 ടു ദ ബേസ് 10. ദാറ്റ് ഈസ് 10⁻⁶ വിൽ ഗോ ടു ദി ന്യൂമറേറ്റർ, വി ഗെറ്റ് 10⁻⁷ ബൈ 2.303 ഇൻറ്റു 0.3010. ദാറ്റ് ഈസ് ദ വാല്യൂ ഈസ് ദാറ്റ് വി ഗെറ്റ് 14.43 ഇൻറ്റു 10⁻⁶ ഓ 14.47 ഇൻറ്റു 10⁻⁶ ഓ ദാറ്റ് ഐ ഹാവ് റിട്ടൺ ദർ, ദാറ്റ് ഈസ് നോട്ട് റിട്ടൺ ദർ. സോ ഡയറക്ട്ലി ഇൻ മെഗോം ഈസ് റിട്ടൺ. സോ വെൻ യു കാൽക്കുലേറ്റ് വി ഗെറ്റ് 14.47 ഇൻറ്റു 43 ഇൻറ്റു 10⁻⁶ ഓ വെൻ വി കൺവേർട്ട് ഇൻറ്റു മെഗോം വി ഗെറ്റ് 14.43 മെഗോ. ദാറ്റ് ഈസ് ദ ആൻസർ, ദാറ്റ്സ് ഹൈ റെസിസ്റ്റൻസ്. That is all with your 50th lecture on electrodynamics. In the next class, we take LCR circuit, charging of, growth of charge in LCR circuit. That we study in the next class. Thank you very much.